നമസ്കാരം, മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം കേരള പാഠാവലിയിലെ വേദം എന്ന കവിതയാണ്. ഈ കവിത രചിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ യൂസഫ് അലി കേച്ചേരിയാണ്. നമുക്ക് കവിയെ പരിചയപ്പെടാം. 1934 തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിൽ ജനിച്ചു. കവി, ഗാനരചയിതാവ്, അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും കേരള സംഗീത നാടക അക്കാദമിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1952 അദ്ദേഹം കാവ്യജീവിതം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന കൃതികൾ പരിശോധിക്കാം. ആലില, അമൃത്, കേച്ചേരിപ്പുഴ, മുഖപടമില്ലാതെ, അഞ്ചു കന്യകകൾ, 1000 നാവുള്ള മൗനം, ഓർമ്മയ്ക്ക് താലോലിക്കാൻ എന്നിവ കാവ്യ സമാഹാരങ്ങളാണ്. നെല്ലിക്ക, പേരയ്ക്ക എന്നിവ അദ്ദേഹം രചിച്ച ബാല കവിതകളാണ്. സൈനബ, രാഘവീയം എന്നിവ അദ്ദേഹം രചിച്ച ഖണ്ഡ കാവ്യങ്ങളാണ്. 1962 രാമു കാര്യാട് സംവിധാനം ചെയ്ത മൂടുപടം എന്ന സിനിമയ്ക്ക് മൈലാഞ്ചിത്തോപ്പിൽ എന്നാരംഭിക്കുന്ന ഗാനം എഴുതി ഗാനരചനയിലേക്ക് കടന്നു. തുടർന്ന് 200-ലേറെ മലയാള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചു. സിന്ദൂരച്ചപ്പ് എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനരചനയും യൂസഫ് അലി കേച്ചേരിയായിരുന്നു. മരം, വനദേവത, നീലത്താമര എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു. 2000 ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് നേടി. ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി ബഹുമതികളും യൂസഫ് അലി കേച്ചേരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേദം എന്ന കവിതയിലേക്ക് പോകാം. കുട്ടിക്കാലത്തെ ഒരു അനുഭവത്തിലൂടെ പട്ടിണിയെപ്പറ്റിയും അമ്മയെന്ന ത്യാഗപൂർണമായ സത്യത്തെപ്പറ്റിയുമാണ് വേദം എന്ന കവിതയിൽ പരാമർശിക്കുന്നത്. വൈദേശിക ആധിപത്യവും യുദ്ധക്കെടുതിയും കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളെയും പട്ടിണിയിലാഴ്ത്തിയ കാലം, അന്ന് പട്ടിണി പാവങ്ങൾക്ക് ആഹാരം നൽകിയിരുന്ന ചില അമ്മമാർ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പാവങ്ങൾക്ക് കഞ്ഞി വിളമ്പിയ ഒരു ഉമ്മയെക്കുറിച്ചുള്ള കവിതയാണ് വേദം. കവിയുടെ കുഞ്ഞുനാളിലെ ഒരു പട്ടിണിക്കാലത്തിൻ്റെ ഓർമ്മയാണ്
ഈ കവിത ബ്രിട്ടീഷ് ഭരണകാലം രണ്ടാം ലോക മഹായുദ്ധം കൊടുംവിരി കൊണ്ടുനിൽക്കുന്നു ലോകത്താകമാനം പട്ടിണിയാണ് ഭക്ഷണ സാധനങ്ങൾ കിട്ടുവാനില്ല നാട്ടിലുള്ള നെല്ല് സർക്കാർ പിടിച്ചെടുക്കും പകരം റേഷനാണ് നൽകുക അങ്ങനെ ഒരു കാലത്ത് പട്ടിണി കൊണ്ട് വലഞ്ഞ കവിയുടെ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് അന്നമൂട്ടുക എന്ന സൽപ്രവൃത്തി ചെയ്യുന്ന കവിയുടെ ഉമ്മയാണ് ഈ കവിതയിലെ പ്രധാന കഥാപാത്രം ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കവി ഉമ്മ വിളമ്പി വെച്ച ചോറിന് മുന്നിൽ മുഖം കറുപ്പിച്ചിരിക്കുകയാണ് കാരണമെന്തെന്നല്ലേ ഉപ്പേരിയില്ല കറിയില്ല പപ്പടമില്ല ചൂറ്റുപാത്രത്തിൽ ഒരു പൊട്ടുപോലെ അല്പം ചുവന്നുള്ളി ചമ്മന്തി മാത്രം കവിക്ക് ദേഷ്യം കലശലായി വല്ലാത്ത ഒരു വിശപ്പ് ഇല്ലാതിരുന്നു എങ്കിലും വിശപ്പിൻ്റെ വല്ലായ്മയുണ്ടെന്ന് കവി നടിച്ചു ഉണ്ണാൻ വരുമ്പോൾ എന്നും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കു പിടിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന കുട്ടിയാണ് താനെന്ന് വീട്ടുകാർ പറയാറുണ്ടായിരുന്നു തീൻമേശ വിട്ട് പരിഭവിച്ച് എങ്ങോട്ടെന്നില്ലാതെ കവി പോയി പൊട്ടലും ചീറ്റലും പോലെ ചില ശബ്ദങ്ങൾ കേട്ട വീടിൻ്റെ പുറകുവശത്തേക്ക് കവി എത്തി വടക്കിനി മുറ്റത്ത് ഒരു വലിയ ആൾക്കൂട്ടമാണ് അപ്പോൾ കണ്ടത് പാവങ്ങളായ അയൽക്കാർ അവിടെ കൂടിയിരിക്കുകയാണ് കവിയുടെ ഉമ്മ അവർക്ക് കഞ്ഞി വിളമ്പുകയാണ് പട്ടിണിക്കാലത്തെ പഷ്ടിക്കഞ്ഞി അതിൽ വറ്റി കുറവായിരുന്നു ശരിക്കും പഷ്ടിക്കഞ്ഞി അന്ന് അരിയാഹാരം എല്ലാവർക്കും സ്വപ്നമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ലോകമാകെ വ്യാപിച്ചിരുന്നു ക്ഷാമകാലമായതിനാൽ സർക്കാർ കൃഷിക്കാരുടെ നെല്ല് പിടിച്ചെടുത്തു പകരം റേഷൻ അരിയാണ് നൽകുന്നത് തന്തമാരും തള്ളമാരും കുട്ടികളുമായി കുറേ ആൾക്കാരുണ്ടിവിടെ അവർ കഞ്ഞിക്ക് വേണ്ടി കലമ്പലും തുള്ളലുമാണ് ചിലർ കഞ്ഞി മോന്തുന്നു മറ്റു ചിലർ കഞ്ഞി ചൂടോടെ കുടിക്കാനെത്തുന്നു ദയയോടെ കുമ്പിട്ടു നിന്ന് ഉമ്മ അവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുകയാണ് മകനെ കണ്ടപ്പോൾ ഉമ്മ അടുത്തെത്തി നല്ല തിരക്കായിരുന്നു മോനെ അതുകൊണ്ട് മീൻകറി ഉണ്ടാക്കാൻ പറ്റിയില്ല ഈ പട്ടിണിക്കാർക്കൊക്കെ ഉണ്ണുവാൻ കഞ്ഞി ഉണ്ടാക്കേണ്ടേ അതുകൊണ്ട് വാശി പിടിക്കാതെ നീ ചമ്മന്തി കൂട്ടിയിട്ട് സ്കൂളിൽ പോ ബെല്ലടിക്കാൻ നേരമായി
വൈകുന്നേരം 4 മണിയാകുമ്പോൾ നീ വരുമ്പോഴേക്ക് ഞാൻ നിനക്ക് മീൻകറി ഉണ്ടാക്കി വയ്ക്കാം. ഇത്രയും പറഞ്ഞ് ഉമ്മ നടന്നു നീങ്ങി. മനസ്സിൻ്റെ കാപ്പറ്റെത്താൻ കവി ഏറെ ദുഃഖിച്ചു. താൻ കഴിക്കാതെ അഞ്ഞിരി ഊട്ടുന്ന അമ്മയുടെ യത്നം കണ്ട് മനസ്സ് കുളിർന്നുപോയി. ഒരു വറ്റിനു പോലും ഗതിയില്ലാത്ത പാവങ്ങളെ വച്ചു നോക്കുമ്പോൾ പഴയരിച്ചോറെങ്കിലും വേണ്ടുവോളം ഉണ്ടല്ലോ. അത് കവി തിരിച്ചറിഞ്ഞു. പഞ്ഞക്കെടുതിയിൽ നീറി പട്ടിണിക്കാരായി നാട്ടുകാർ പറ്റില്ല കഞ്ഞിക്ക് ഇരന്നിടുമ്പോൾ താൻ വാശി പിടിക്കുന്നതിലെ പൊരുത്തക്കേട് കവിക്ക് മനസ്സിലായി. പിന്നെ വൈകാതെ കവി തൻ്റെ ചോറുമായി ഉമ്മയുടെ പിന്നിൽ പതുങ്ങിയെത്തി. എൻ്റെ ചോറും ആ കഞ്ഞിക്കലത്തിലിട്ട് ഇളക്കി വിളമ്പിക്കൊള്ളുവാൻ പറഞ്ഞു. ഉമ്മ പൊട്ടിക്കരഞ്ഞ് മാറോട് ചേർത്ത് വിതുമ്പി. എന്തറിഞ്ഞാലും മറ്റ് എല്ലാത്തിനോടും മേലെയുള്ള ഭേദം വിശപ്പാണെന്ന് അറിഞ്ഞാൽ വിശപ്പ് സഹിക്കാഞ്ഞ് ആഹാരത്തിന് യാചിക്കുന്ന പാവങ്ങളിൽ നമുക്ക് പടച്ചവനെ കാണാമെന്ന് ഉമ്മ പറഞ്ഞു. ഇത്രയുമാണ് ഈ കവിതയിലെ ആശയം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.